എന്താണ് ഈ പഞ്ചാംഗം കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്നൊരു കലണ്ടർ കാലഗണനയ്ക്ക് ആശ്രയം എല്ലാ സവർണ ഹിന്ദുക്കളുടെ വീടുകളിലും ഇത് കാണുമായിരുന്നു അന്താ അവിടെ മാത്രം അവർണരെ മനുഷ്യരായി ഗണിക്കാൻ തുടങ്ങിയതിന് അടുത്ത കാലത്തല്ലേ അവർക്ക് അക്ഷരവും പുസ്തകവും അന്യമായിരുന്നു അന്ന് ഭൂകേന്ദ്ര സിദ്ധാന്തമാണ് പഞ്ചാംഗത്തിന് ആധാരം ഗ്രഹനില മുൻകൂട്ടി രേഖപ്പെടുത്തി വെച്ചതിനാൽ എന്ന് എന്ത് എപ്പോൾ ചെയ്യണം എന്ന് പഞ്ചാംഗം നോക്കി ഗണിച്ചെടുക്കാം എന്നാൽ ഈ പഞ്ചാംഗത്തിൽ എന്തൊക്കെയുണ്ട് അന്നത്തെ കാലത്തെ നവഗ്രഹങ്ങൾ എന്ന് വിളിച്ചിരുന്നാ ചന്ദ്രൻ സൂര്യൻ ബുധൻ ശുക്രൻ ചൊവ്വ വ്യാഴം ശനി രാഹു കേതു ഇവയൊക്കെ ഏത് രാശിയിലാണ് എന്ന് കണക്കാക്കാം ഇവിടെ രാശി പകർച്ച അടയാളപ്പെടുത്തി വയ്ക്കാം ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങളും നക്ഷത്രങ്ങളും ഉദയാസ്തമയ സമയങ്ങളും ഞാറ്റുവേലയും ഒക്കെ ഈ പഞ്ചായത്തിൽ നോക്കിയാൽ നമുക്ക് കിട്ടും ആയിരത്തി തൊണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് ആദ്യ പഞ്ചാംഗം പ്രസിദ്ധീകരിക്കുന്നത് പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മ പതിനഞ്ചാം വയസ്സിൽ ഗണിച്ച് രേഖപ്പെടുത്തിയതാണ് ഇതിലെ ഉള്ളടക്കം പത്തിൽ എ ആർ രാജരാജവർമ്മ ഇത് പരിഷ്കരിച്ചു ജ്യോതിശാസ്ത്രം പഠിക്കുന്നവർക്കായി ജ്യോതിശാസ്ത്ര സുബോധിനി എന്നൊരു പുസ്തകം നീലകണ്ഠ ശർമ്മ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ രചിച്ചു ഇരുപത്തി ആറിൽ ഇതിനൊരു രണ്ടാം ഭാഗവും അദ്ദേഹം പൂർത്തിയാക്കി ആഴ്ച നക്ഷത്ര അഥവാ നാൾ തിഥി കരണം യോഗം എന്നീ അഞ്ചംഗങ്ങളാണ് പഞ്ചാംഗത്തിൽ ഉള്ളത് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ എന്നിവയാണ് ഇതിലെ ആഴ്ചകൾ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തി ജന്മ നക്ഷത്രങ്ങളാണ് നക്ഷത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി തിഥി എന്താന്ന് നോക്കാം ചന്ദ്രൻ്റെ വൃത്തിക്ഷയങ്ങൾ തന്നെ കറുത്തവാമുതൽ വെളുത്തു ആവരെ പതിനഞ്ച് ദിവസങ്ങൾ ചേരുന്ന വൃദ്ധിയും മറിച്ചുള്ളത് ക്ഷയവും വാവ് കഴിഞ്ഞാൽ ഓരോ ദിവസവും ചന്ദ്രൻ്റെ ആകൃതി വ്യത്യാസം വരുമല്ലോ വെളുത്ത വാവ് കഴിഞ്ഞാൽ ദിവസം തോറും ചന്ദ്രൻ മെലിഞ്ഞു വരും പതിനഞ്ചാം നാൾ കറുത്തവാവ് കറുത്താവ് കഴിഞ്ഞാലോ ചന്ദ്രൻ പതുക്കെങ്ങനെ കാണും പിന്നെ തടിച്ചടിച്ചു വരും ഈ ഓരോ ദിവസത്തെയുമാണ് തിഥി എന്ന് അടയൽപ്പെടുത്തിയിരിക്കുന്നത് പ്രഥമ ദ്വിതീയ തൃതീയ ചതുർത്ഥി പഞ്ചമി ഷഷ്ടി സപ്തമി അഷ്ടമി നവമി ദശമി ഏകാദശി ദ്വാദശി ത്രയോദശി ചതുർദശി അങ്ങനെ പതിനാല് ദിവസങ്ങൾ പതിനഞ്ചാം നാൾ വാവാണ് കരണമെന്നാൽ തിഥിയുടെ പകുതി ചന്ദ്രനും സൂര്യനും തമ്മിലുള്ള പന്ത്രണ്ട് ഡിഗ്രി കോണളവാണ് തിഥി ഇതിൻ്റെ പകുതി ആറ് ഡിഗ്രിയാണ് കാരണം യോഗമാണ് അഞ്ചാമൻ അഞ്ചാമനാകാൻ യോഗം സിദ്ധിച്ച മഹാൻ യോഗം വന്നാൽ മീറ്റിംഗ് എന്നാണല്ലോ നമ്മളൊക്കെ പറയുന്നത് കണ്ടുമുട്ടുന്ന സമയം ഇതും ഒരു കണ്ടുമുട്ടുന്ന സമയമായി കണക്കാക്കാം രവിസ്ഫുടവും ചന്ദ്രസ്ഫുടവും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന കോണളവാണ് പഞ്ചാംഗത്തിലെ യോഗം മേടം രാശിയിൽ നിന്ന് ഒരു ഗ്രഹം എത്ര അകലത്തിലാണ് എന്ന് വിശദമാക്കാൻ ഉള്ള സൂത്രമാണ് സ്ഫുടം ഇതൊരു കോണാളമാണ് മനസ്സിലാക്കാൻ കുറച്ച് പാടാണ് ഓരോ യോഗങ്ങൾ മേടത്തിൽ നിന്ന് സൂര്യനിലേക്കാണെങ്കിൽ രവി സ്ഫുടം ചന്ദ്രനിലേക്കാണെങ്കിൽ ചന്ദ്രസ്ഫുടം ഇത് രാശി ഡിഗ്രി മിനിറ്റ് എന്നിങ്ങനെ രേഖപ്പെടുത്തുക കുട്ടി ജനിച്ച നേരം രവി സ്ഫുടത്തിൽ ഒമ്പത് നാല് ഇരുപത്തിനാല് എന്നാണ് പഞ്ചാംഗത്തിൽ കാണുന്നതെങ്കിലോ മേടം കഴിഞ്ഞ് ഒമ്പത് രാശി കഴിഞ്ഞ് നാല് ഡിഗ്രിയും ഇരുപത്തിനാല് മിനിറ്റും നീങ്ങിയാണ് സൂര്യൻ്റെ നിൽപ്പ് എന്നാണ് അർത്ഥം ഇത് കുറച്ച് കുഴപ്പം പിടിച്ചാൽ അതിനാൽ ഒന്നും കൂടി വിശുദ്ധാക്കാം ഇതനുസരിച്ച് മേടത്തിൽ നിന്ന് ഒമ്പത് രാശി കഴിഞ്ഞ് മകരൻ രാശിയിലാണ് ഇപ്പം സൂര്യൻ കുട്ടി ജനിച്ചത് മകരമാസത്തിലാണെന്ന് മനസ്സിലായല്ലോ ഇനി ഡിഗ്രി ഒരു രാശിയിൽ സൂര്യൻ മുപ്പത് ദിവസം അതായത് മുപ്പത് ഡിഗ്രി മകരം കഴിഞ്ഞ് നാല് ഡിഗ്രി അഥവാ നാല് ദിവസം കഴിഞ്ഞാണ് കുട്ടി ജനിച്ചത് മകരം അഞ്ച് എന്ന് സാരം ചുരുക്കി പറഞ്ഞാൽ കുട്ടിയുടെ രവി സ്ഫുടേതാ മകരമഞ്ച് ഇതുപോലെ ചന്ദ്രസ്ഫുടം കണക്കൂട്ടാം ചന്ദ്രനും അന്ന് ഗ്രഹമായിരുന്നു എന്ന കാര്യം മറന്നു പോകരുത് യോഗവും ഇരുപത്തേഴാണ് അവയുടെ പേരുകളോ വിഷ്കമ്പം പ്രീതി ആയുഷ്മാൻ സൗഭാഗ്യം ശോഭനം അതിഗന്ധം സുഗർമ്മം ധൃതി ശൂലം ഗണ്ഡം വൃദ്ധി ധ്രുവം വിഘാതം ഹർഷണം വജ്രം സിദ്ധി വ്യതിപാതം വരിയാൻ പരിഖം ശിവം സിദ്ധം സാധ്യം ശുഭം ശുദ്രം ബ്രാഹ്മ്യം മഹേന്ദ്രം വൈദ്യുതി അങ്ങനെ ഇരുപത്തി കേരളത്തിൽ വളരെ പണ്ടുമുതൽ നിലനിന്നിരുന്ന ഒരു കാലഗണ രീതിയാണ് ഈ പഞ്ചാംഗത്തിലുള്ളത് കൊല്ലവർഷം വന്ന നമ്മുടെ സ്വന്തം കലണ്ടർ അനുസരിച്ച് ആണ് പഞ്ചാംഗം തയ്യാറാക്കിയിരിക്കുന്നത് പഞ്ചാംഗത്തിലെ ദിവസഗണന സൂര്യോദയം മുതലാണ് കേട്ടോ അടുത്ത സൂര്യോദയം വരെയാണ് ഒരു ദിവസം പഞ്ചാംഗത്തിൽ ഇന്നത്തെ ദിവസത്തിന് എന്തൊക്കെയാ പറ എഴുതിയിട്ടുണ്ടാവുക ഇന്ന് അർദ്ധരാത്രിയായ ഇതിനൊക്കെ മാറ്റം വരും തിഥി ഏതാ ഇന്ന് പ്രഥമ നക്ഷത്ര ഏതാ ഐല്യം കരണം ടൈറ്റുല പക്ഷം കൃഷ്ണപക്ഷം യോഗം ആയുഷ്മാൻ ആഴ്ചയോ ബുധനാഴ്ച ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ട അന്ധവിശ്വാസമാണ് മാറ്റി നിർത്തിയാൽ മികച്ചൊരു കലണ്ടർ തന്നെയാണ് പഞ്ചാംഗം നമ്മുടെ സ്വന്തം കലണ്ടർ നന്ദി